dear students, welcome to bosco campus vision, youtube channel of Kottiyam don bosco college. i am grishma t.j., faculty member of pg department of commerce. today, i am here with the paper managerial economics, which is a co-paper for bcom tax procedure and practice students under kerala university. this is the 12th lecture of the series. in this lecture, we are discussing about the significance of managerial economics let us discuss significance or importance or uses or objectives of managerial economics first one helps to build a suitable toolkit from traditional economics only those concepts principles and techniques of analysis which are useful for business decision making are taken from economics and presented in this subject നെസസറി അഡോപ്ഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ആർ മെയ്ഡ് ടു മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് മാനേജർ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഒക്കെ നമ്മൾ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പം ഡിസിഷൻ എടുക്കാൻ നമ്മൾ എടുക്കുന്നത് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ തിയറീസ് കോൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് ടെക്നിക്സ് ഒക്കെയാണ് ഇതൊക്കെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് നമുക്കറിയാം ഈ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള നെസസറി അഡോപ്ഷൻസും മോഡിഫിക്കേഷൻസും ഒക്കെ നമ്മൾ വരുത്തി എക്കണോമിക്സിനെ നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹെൽപ്സ് ടു ബിൽഡ് എ സ്യൂട്ടബിൾ ടൂൾ കിറ്റ് ഫ്രം ട്രഡീഷണൽ എക്കണോമിക്സ് ട്രഡീഷണൽ എക്കണോമിക്സിൽ നിന്നും സ്യൂട്ടബിൾ ടൂൾ കിറ്റ് ബിൽഡ് ചെയ്യാൻ മാനേജരിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു ദെൻ സെക്കൻഡ് പോയിന്റ് ഇൻകോർപ്പറേറ്റ് ഐഡിയാസ് ഫ്രം അതേ സബ്ജക്ട്സ് ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ എക്കണോമിക്സ് മാത്രം പോരാ വേറെയും സബ്ജക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുക അപ്പോൾ ഏതൊക്കെയാണ് ആ സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഐഡിയാസ് ഫ്രം അതേ സബ്ജക്ട്സ് ലൈക്ക് സൈക്കോളജി സോഷ്യോളജി എക്സെട്രാ വിച്ച് ആർ യൂസ്ഫുൾ ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സബ്ജെക്ടിൻ്റെ അറിവുണ്ടായിരിക്കണം സോഷ്യോളജി ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ അറിവുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കൂ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ സൈക്കോളജിക്കലി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു സോഷ്യോളജിയിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു ഡിസിഷൻസ് എപ്പോഴും ഇൻറ്റേർണലി മാത്രമല്ല അഫക്റ്റ് ചെയ്യുക ഇപ്പം എംപ്ലോയീസിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ അഫക്റ്റ് ചെയ്യും സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എക്കണോമിക്സ് മാത്രം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ പോരാ സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നുമുള്ള ഐഡിയാസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഡിസിഷൻ എടുക്കാൻ സോ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഇൻ മാനേജൽ എക്കണോമിക്സ് ഈസ് ഇൻകോർപ്പറേറ്റ് ഐഡിയാസ് ഫ്രം അതർ സബ്ജെക്ട്സ് ദെൻ തേർഡ് വൺ ഈസ് ഹെൽപ്സ് to find answers to the following questions to a firm. ഒരു ഫേമിന് താഴെപ്പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാനേജരിയൽ എക്കണോമിക്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താം ഫസ്റ്റ് വൺ വാട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഒരു ഫേം ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സർവീസാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഉത്തരം നമ്മൾ കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഇൻപുട്സ് ആൻഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഷുഡ് ബി യൂസ്ഡ് ആ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിന് എന്ത് ഇൻപുട്ടാണ് അല്ലെങ്കിൽ എന്ത് പ്രൊഡക്ഷൻ ആണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നെന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് തേർഡ് വൺ ഹൗ മച്ച് ഔട്ട് പുട്ട് ഷുഡ് ബി പ്രൊഡ്യൂസ് ആൻഡ് അറ്റ് വാട്ട് പ്രൈസ് ഇറ്റ് ഷുഡ് ബി സോൾഡ് മൂന്നാമത് നമ്മൾ കണ്ടെത്തേണ്ടത് എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടായിരിക്കണം ഏത് പ്രൈസിനും നമ്മൾ അത് വിൽക്കണം അതാണ് നമ്മൾ മൂന്നാമതായി കണ്ടെത്തേണ്ടത് നാലാമത്തെ ആണ് വാട്ട് ഈസ് ദ സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ന്യൂ പ്ലാന്റ് പുതിയ പ്ലാന്റിൻ്റെ സൈസും ലൊക്കേഷനും എത്രത്തോളം ഉണ്ടായിരിക്കണം സ്മോൾ സൈസ് ആയിരിക്കണോ ലാർജ് സൈസ് ആയിരിക്കണോ മീഡിയം സൈസ് ആയിരിക്കണോ എന്നൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം പിന്നെ അത് ഏത് ലൊക്കേഷനിലായിരിക്കണം ആ ഒരു പ്ലാന്റ് നമ്മൾ തുടങ്ങേണ്ടത് ഇത് രണ്ടും കണ്ടെത്തുന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഷുഡ് ആൻ എക്സിസ്റ്റിംഗ് പ്ലാൻ ബി റീപ്ലേസ്ഡ് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാൻ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റിനെ എപ്പോഴാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തണം എൻവയോൺമെൻറ്റിൽ ഒക്കെ ഉണ്ടാവാം അപ്പോൾ അതിനനുസരിച്ച് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഒക്കെ ഉണ്ടാവാം അങ്ങനെയാണ് എങ്കിൽ ഏത് സമയത്താണ് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് പുതിയ പ്ലാന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ കണ്ടെത്തണം ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഹൗ ഷുഡ് ദ അവൈലബിൾ ക്യാപിറ്റൽ ബി അലോക്കേറ്റഡ് നമ്മൾ കൈവശമുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം അതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടെത്തേണ്ടത് നമുക്ക് പ്രോഫിറ്റബിളായിട്ടുള്ള മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റലിനെ അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും മാനേജരിയൽ എക്കണോമിക്സ് ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ആറ് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ദെൻ ഫോർത്ത് ഇമ്പോർട്ടൻസ് ഈസ് മോഡൽ ബിൽഡിംഗ് ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് മാനേജർ ടു ബിൽഡ് മോഡൽസ് ഓഫ് ഈച്ച് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ദാറ്റ് നെസസിറ്റേറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ലെവൽ ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഈച്ച് ഫാക്ടർ ദിസ് ഹെൽപ്സ് ഹിം ടു അസസ് ദ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് വെൻ ഹീ കൺസിഡേഴ്സ് ഇറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് സിംപ്ലി മോഡൽ ബിൽഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ എന്ത് എന്തു മുൻകൂട്ടി ഒരു മോഡൽ ബിൽഡ് ചെയ്ത് വെക്കാൻ ബിസിനസ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു മാനേജിറ്റൽ എക്കണോമിക്സ് ഫ്യൂച്ചറിലുണ്ടായേക്കാവുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് മുൻകൂട്ടി നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷനാണ് മോഡൽ ബിൽഡിങ് അത് ബിസിനസ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് Then, fifth importance is integrating agent. It helps to coordinate the different departments of a business firm like finance, marketing, production, personal, etc. in the decision making process. This integration of the decision making activity of various departments helps to understand and apply the implications pertaining to other departments of the firm. Thus, in each firm, ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ ഇൻ ആൻ ഇൻ്റഗ്രേറ്റഡ് വേ റദർ ദാൻ ഇൻ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്സ് ബൈ ദ ഇൻറ്ററാക്ഷൻസ് ഓഫ് ദ മാനേജിരൽ എക്കണോമിക്സ് വിത്ത് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബിസിനസ് മാനേജർ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഏകീകരിച്ചു ഒരു തീരുമാനമായിരിക്കും നമ്മൾ എടുക്കുക മാനേജിരൽ എക്കണോമിക്സ് ഒരു ബിസിനസ്സിലെ എല്ലാ ഡിപ്പാർട്ട്മെൻസിനെയും ദാറ്റ് ഈസ് ഫിനാൻസ് ആവാം മാർക്കറ്റിംഗ് ആവാം പ്രൊഡക്ഷൻ ആവാം പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റാവാം ഇതിനെ എല്ലാം കോഓഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ എടുക്കുക ആരോടും ആലോചിക്കാതെ നമ്മുടെ ഒരു ഫേമിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുമായിരിക്കും പക്ഷേ അവിടെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആലോചിക്കേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് ഫിനാൻസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഏകീകരിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഡിസിഷൻ മേക്കിംഗ് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇൻറ്ററാക്ഷൻസ് ഓഫ് മാനേജൽ എക്കണോമിക്സ് വിത്ത് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സിക്സ് ഇമ്പോർട്ടൻസ് ഈസ് ഹെൽത്ത് മീറ്റിംഗ് സോഷ്യൽ ഓബ്ലിഗേഷൻസ് Managerial economist makes possible interaction between the firm and the society for meeting the social obligations of the firms. A firm is to be committed not only to its shareholders but also to the society. The managerial economist considers the commitment to the social and economic welfare of the society also as a factor in decision making. ഒരു ഫേം എപ്പോഴും അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ അവർക്കുള്ള ബെനഫിറ്റ് മാത്രം നോക്കിയാൽ പോരാ സൊസൈറ്റിയെ കൂടി എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം സോഷ്യൽ ഓബ്ലികേഷൻ എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ഫേംസും മീറ്റ് ചെയ്തിരിക്കണം നമ്മൾ കണ്ടിട്ടുണ്ടാവും എക്സാമ്പിളായിട്ട് ഓരോ ബിസിനസ്സുകളും അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് സോഷ്യൽ ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാറുണ്ട് അതിനെയാണ് സി എസ് ആർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഫിറ്റിൻ്റെ ടു പേഴ്സൻറ്റേജ് ആണ് അവരതിന് വേണ്ടി മാറ്റിവെക്കുക ഓരോ ബിസിനസ്സും ഓരോ ബസ് സ്റ്റോപ്പ് സ്പോൺസർ ചെയ്തു അല്ലെങ്കിൽ ചെയർ സ്പോൺസർ ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ സോഷ്യൽ ഓബ്ലിഗേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാ ബിസിനസ് ഫേംസും അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് സോഷ്യൽ ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കും അപ്പോൾ മാനേജരിയൽ എക്കണോമിസ്റ്റും സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിയെ കൺസിഡർ ചെയ്യുന്നു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്തും ദീസ് ആർ ദ സിക്സ് ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് ഫസ്റ്റ് വൺ ഹെൽപ്സ് ബിൽഡ് എ സ്യൂട്ടബിൾ ടൂൾ കീറ്റ് ഫ്രം ട്രഡീഷണൽ എക്കണോമിക്സ് സെക്കൻഡ് വൺ Incorporate ideas from other subjects. Third one helps to find answers to the following questions of a firm. Fourth one model building. Fifth one integrating agent. Sixth one helps meeting social obligations. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.